കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പാർട്ടിയിൽ നിന്നും ഒരു തിരുത്ത്. കേന്ദ്രമന്ത്രിയായപ്പോൾ സുരേഷ് ഗോപി ചിലപ്പോഴൊക്കെ നടത്തുന്ന പ്രതികരണം പാർട്ടിക്ക് തലവേദനയായിരുന്നു. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള സുരേഷ് ഗോപിയുടെ നിലപാടിനെ അതിശക്തമായി തിരുത്തുകയാണ് ബി ജെ പി വക്താവ് സന്ദീപ് വചസ്പതി. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയെങ്കിൽ സന്ദീപ് വചസ്പതി പാർട്ടിയുടെ ഔദ്യോഗിക വക്താവാണ്. ആ നിലയ്ക്ക് സന്ദീപ് വചസ്പതി പാർട്ടിയിൽ ശക്തൻ എന്ന് മാത്രമല്ല, ബി ജെ പിയിൽ തുടങ്ങി ബി ജെ പിയിലൂടെ വളർന്ന് ബി ജെ പിയിലൂടെ തുടരുന്ന ആൾ കൂടിയാണ്. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ബി ജെ പിയുടെ നിലപാട്, ഇന്ദിര ഇന്ത്യയുടെ അമ്മയല്ല, മറിച്ച് ഭാരത യക്ഷിയെന്നോ ഭാരത പൂതനയെന്നോ വിളിക്കാം എന്നാണ് പാർട്ടി വക്താവ് പറയുന്നത്. അടിയന്തരാവസ്ഥയെ വായിച്ചെങ്കിലും അറിയാത്തവർക്ക് ഇന്ദിര എന്നാൽ ഇന്ത്യയാണ്, ഉരുക്കു വനിതയാണ്, അമ്മയാണ്, അങ്ങനെ പലതുമാണ്. എന്നാൽ അടിയന്തരാവസ്ഥ അനുഭവിച്ചവർക്കും ഇന്ത്യൻ ജനാധിപത്യം തകർത്തെറിഞ്ഞത് കണ്ടവർക്കും ഇന്ദിര അങ്ങനെയല്ല എന്നും സുരേഷ് ഗോപിക്ക് ശക്തമായ തിരുത്ത് അദ്ദേഹത്തെ പേരെടുത്ത് പരാമർശിക്കാതെ പാർട്ടി നൽകുകയാണ്. സന്ദീപ് വചസ്പതിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം: ഭാരത യക്ഷിയെന്നോ ഭാരത പൂതനയെന്നോ എന്താണ് ഇന്ദിരാഗാന്ധി എന്ന ഈ മനുഷ്യ മൃഗത്തെ വിശേഷിപ്പിക്കേണ്ടത്? സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ നരനായാട്ട് സ്വന്തം ജനതയുടെ മേൽ ഇന്ദിര നടത്തിയിട്ട് 49 വർഷം പൂർത്തിയാകുന്നു. കൂരിരുട്ടിലില്ലാത്ത പൂച്ചയെ തപ്പുന്നത് പോലെ മോദിക്കെതിരെ ഫാസിസം ഫാസിസം എന്ന് വിളിച്ചു കൂവുന്നവർ ഇന്ത്യയിൽ യാഥാർത്ഥ്യമായ ഫാസിസം എന്ത് എന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഷോ കാണിക്കലല്ല ഫാസിസത്തിന് എതിരായ പോരാട്ടം. രാജ്യം കണ്ട ഏക ഫാസിസ്റ്റ് നടപടി ജീവനും ജീവിതവും നൽകി തോൽപ്പിച്ചവരാണ് ഇന്ന് ഭരണത്തിലുള്ളത്. അടിയന്തരാവസ്ഥയെ വായിച്ചെങ്കിലും അറിയാത്തവർക്ക് ഇന്ദിര എന്നാൽ ഇന്ത്യയാണ്, ഉരുക്കുവനിതയാണ്, അമ്മയാണ്, അങ്ങനെ പലതുമാണ്. എന്നാൽ ജനാധിപത്യം എന്ന ഏറ്റവും സുന്ദരമായ ഭരണ സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പൂർവീകർ താണ്ടിയ ദുരിത പർവമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സൗഭാഗ്യമെന്ന തിരിച്ചറിവുള്ളവർക്ക് ഇന്ദിര എന്ന പെൺ ഹിറ്ററെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇന്ദിര എന്ന പേര് ചോരയുടെ, കണ്ണീരിന്റെ, നിസ്സഹായ വിലാപങ്ങളുടെ, കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയുടെ ഒക്കെ മറുപേരായി ഓർക്കാനാകൂ. മറിച്ചുള്ള ചിന്ത തന്നെ ഇരകളാക്കപ്പെട്ട നിസ്സഹായ ജന്മങ്ങളോടുള്ള, ചെറുത്തുനിന്ന ധീര പോരാളികളോടുള്ള വെല്ലുവിളിയാണ്, ചരിത്ര ബോധമില്ലായ്മയാണ്. ഓരോ ജൂൺ 25 ഉൾക്കിടിലത്തോടെ അല്ലാതെ ഓർക്കാൻ സാധ്യമല്ല. കാലം മാറി ജനിച്ച പുതുതലമുറയ്ക്ക് ഇപ്പോൾ ചെയ്യാനാകുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതകളുടെ ഓർമ്മ പുതുക്കൽ മാത്രമാണ്. അതിന് കാരണക്കാരായവരെ, അവരെ പ്രകീർത്തിക്കുന്നവരെ ഓരോ നിമിഷവും പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ്. അതുമാത്രമാണ് ഇരയായ ആ നിസ്സഹായ ജന്മങ്ങൾക്ക് നൽകാവുന്ന തിലോദകം. അടിയന്തരാവസ്ഥ പീഡിതരും ജനാധിപത്യ സംരക്ഷണ വേദിയും ചേർന്നൊരുക്കുന്ന ഓർമ്മ പുതുക്കലിൽ ഞാനും ഉണ്ടാകും. എറണാകുളം BTH ഹാളിൽ നടക്കുന്ന സെമിനാറിലേക്ക് എല്ലാ മനുഷ്യ സ്നേഹികളെയും ക്ഷണിക്കുന്നു. ഇങ്ങനെ പോകുന്നു സന്ദീപ് വചസ്പതിയുടെ കുറിപ്പ്. ഇനി വിവാദം ഒന്നുകൂടി നോക്കാം. സുരേഷ് ഗോപി ആദ്യം പറഞ്ഞത് ഇങ്ങനെ: ഭാരതത്തിന്റെ മാതാവും ദീപസ്തംഭവുമാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അതുപോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ലീഡർ കെ കരുണാകരൻ, ധീരനായ ഭരണകർത്താവാണ് അദ്ദേഹം. മുരളി മന്ദിരം സന്ദർശിച്ചതിൽ രാഷ്ട്രീയമില്ല. ശാരദ ടീച്ചറിന് മുൻപേ തനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മ. കരുണാകരന്റെ സ്വാധീനം കേരളത്തിന് നന്മയായി ഭവിച്ചിട്ടുണ്ട്. ഓ രാജഗോപാലനാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാനായത്. ധീരനായ ഭരണകർത്താവ് എന്ന നിലയിൽ കരുണാകരനോട് ആരാധനയുണ്ട്. കേന്ദ്ര സഹമന്ത്രി എന്ന പദവിയിലിരുന്ന് ഗുരുത്വം നിർവഹിക്കാനാണ് എത്തിയത്. പിന്നീട് സുരേഷ് ഗോപി തിരുത്തി പറഞ്ഞത് ഇങ്ങനെ: മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള തന്റെ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇന്ദിരാഗാന്ധി രാഷ്ട്രമാതാവാണെന്ന് പറഞ്ഞിട്ടില്ല, കോൺഗ്രസിന്റെ മാതാവാണ് എന്നാണ് പറഞ്ഞത്. പ്രയോഗത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത്. ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ്, ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വച്ചുകൊണ്ടാണ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.